ഹായ് ഫ്രണ്ട്സ്, കോഴിക്കോട് ജില്ലയുടെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കോഴിക്കോടുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഫാക്റ്റുകളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. PSC പരീക്ഷകൾ നിരന്തരമായി ആവർത്തിക്കുന്ന കോഴിക്കോട് ജില്ലയുമായി ബന്ധപ്പെട്ട കോഴിക്കോട് എന്ന ഉത്തരം വരുന്ന കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് പഠിക്കാം. മലബാർ ജില്ലയുടെ ആസ്ഥാനം എവിടെയാണ്? മലബാർ ജില്ലയുടെ ആസ്ഥാനം എവിടെയാണ്? കേരളത്തിലെ രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് സ്ഥാപിതമായിരിക്കുന്ന ജില്ല ഏത്? കേരളത്തിലെ രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് സ്ഥാപിതമായിരിക്കുന്ന ജില്ല ഏത്? വിനോദസഞ്ചാര കേന്ദ്രം എന്ന നിലയിൽ പ്രസിദ്ധമായ വെള്ളിയാംകല്ല് സ്ഥിതി ചെയ്യുന്നത് എവിടെ? വിനോദസഞ്ചാര കേന്ദ്രം എന്ന നിലയിൽ പ്രസിദ്ധമായ വെള്ളിയാംകല്ല് സ്ഥിതി ചെയ്യുന്നത് എവിടെ? കേരളത്തിൽ ആദ്യമായി സിനിമാ പ്രദർശനം നടത്തിയ സ്ഥലം ഏത്? കേരളത്തിൽ ആദ്യമായി സിനിമാ പ്രദർശനം നടത്തിയ സ്ഥലം ഏത്? ഏഷ്യയിലെ ആദ്യത്തെ സഹകരണ മ്യൂസിയം സ്ഥാപിതമാകാൻ പോകുന്ന സ്ഥലം ഏത്? ഏഷ്യയിലെ ആദ്യത്തെ സഹകരണ മ്യൂസിയം സ്ഥാപിതമാകാൻ പോകുന്ന സ്ഥലം ഏത്? 1920 പ്രഥമ കേരള സന്ദർശനം നടത്തിയപ്പോൾ ഗാന്ധിജി പ്രസംഗിച്ച സ്ഥലം ഏത്? 1920 പ്രഥമ കേരള സന്ദർശനം നടത്തിയപ്പോൾ ഗാന്ധിജി പ്രസംഗിച്ച സ്ഥലം ഏത്? 1920 പ്രഥമ കേരള സന്ദർശനം നടത്തിയപ്പോൾ ഗാന്ധിജി പ്രസംഗിച്ച സ്ഥലം ഏത്? ലക്ഷദ്വീപ് 1956 കേന്ദ്രഭരണ പ്രദേശമാക്കി പ്രഖ്യാപിച്ചപ്പോൾ ആ സ്ഥാനം എവിടെയായിരുന്നു? ലക്ഷദ്വീപ് 1956 കേന്ദ്രഭരണ പ്രദേശമാക്കി പ്രഖ്യാപിച്ചപ്പോൾ ആ സ്ഥാനം എവിടെയായിരുന്നു? കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നഗരം ഏത്? കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നഗരം ഏത്? സാമൂതിരിയുടെ ആസ്ഥാനം ഏതായിരുന്നു? സാമൂതിരിയുടെ ആസ്ഥാനം ഏതായിരുന്നു? ലോകനാർക്കാവ് ക്ഷേത്രം, കുറ്റിച്ചിറ മിസ്കാൻ പള്ളി എന്നിവ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ലോകനാർക്കാവ് ക്ഷേത്രം, കുറ്റിച്ചിറ മിസ്കാൻ പള്ളി എന്നിവ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? സരോവരം ബയോ പാർക്ക്, കാപ്പാട് കടൽ തീരം എന്നിവ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? സരോവരം ബയോ പാർക്ക്, കാപ്പാട് കടൽ തീരം എന്നിവ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായ ജില്ല ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായ ജില്ല ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ ചവർരഹിത നഗരം ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ ചവർരഹിത നഗരം ഏതാണ്? ഏറ്റവും കൂടുതൽ ഇരുമ്പ് നിക്ഷേപമുള്ള ജില്ല ഏത്? ഏറ്റവും കൂടുതൽ ഇരുമ്പ് നിക്ഷേപമുള്ള ജില്ല ഏത്? കേരളത്തിൽ ഏറ്റവും ജനസംഖ്യ കൂടിയ താലൂക്ക് ഏതാണ്? കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ താലൂക്ക് ഏതാണ്? കേരളത്തിൽ ആദ്യമായി 3G മൊബൈൽ സംവിധാനം ലഭ്യമായ നഗരം ഏത്? കേരളത്തിൽ ആദ്യമായി 3G മൊബൈൽ സംവിധാനം ലഭ്യമായ നഗരം ഏത്? തുഷാരഗിരി വെള്ളച്ചാട്ടം, വെള്ളരിമല വെള്ളച്ചാട്ടം എന്നിവ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? തുഷാരഗിരി വെള്ളച്ചാട്ടം, വെള്ളരിമല വെള്ളച്ചാട്ടം എന്നിവ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? വി കെ കൃഷ്ണമേനോൻ ആർട്ട് ഗാലറി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? വി കെ കൃഷ്ണമേനോൻ ആർട്ട് ഗാലറി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? വടക്കൻ പാട്ടുകളിൽ പ്രശസ്തമായ കടത്തനാട് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? വടക്കൻ പാട്ടുകളിൽ പ്രശസ്തമായ കടത്തനാട് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? മാനാഞ്ചിറ മൈതാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? മാനാഞ്ചിറ മൈതാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? നല്ലളം ഡീസൽ താപ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? നല്ലളം ഡീസൽ താപ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് മെഡിസിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് മെഡിസിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ജില്ലയുമായി ബന്ധപ്പെട്ട കോഴിക്കോട് ഉത്തരമായി വരുന്ന 23 ചോദ്യങ്ങളാണ് പഠിച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് കോഴിക്കോട് ജില്ലയുമായി ബന്ധപ്പെട്ട പ്രധാന വ്യക്തികളും അപരനാമങ്ങളും നോക്കാം. സൈനിക സ്കൂൾ എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവും കേന്ദ്രമന്ത്രിയുമായ ആദ്യത്തെ മലയാളിയാണ് വി കെ കൃഷ്ണമേനോൻ. സൈനിക സ്കൂൾ എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവും കേന്ദ്രമന്ത്രിയുമായ ആദ്യത്തെ മലയാളിയാണ് വി കെ കൃഷ്ണമേനോൻ. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് പി ടി ഉഷ. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് പി ടി ഉഷ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് കെ കേളപ്പൻ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് കെ കേളപ്പൻ. കോഴിക്കോടിനെ കാലിക്കൂത്ത് എന്ന പേരിൽ പരാമർശിച്ച ചരിത്രകാരനാണ് ഇബ്നു ബത്തൂത്ത. കോഴിക്കോടിനെ കാലിക്കൂത്ത് എന്ന പേരിൽ പരാമർശിച്ച ചരിത്രകാരനാണ് ഇബ്നു ബത്തൂത്ത. ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് കടലുണ്ടി പക്ഷി സങ്കേതം. ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് കടലുണ്ടി പക്ഷി സങ്കേതം. കേരളത്തിലെ വനവും വന്യജീവി സങ്കേതവും എന്ന വിശദമായ ക്ലാസ്സിനു വേണ്ടി ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക.
പ്രഥമ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ച തിക്കോടിയന്റെ യഥാർത്ഥ പേരാണ് പി കുഞ്ഞനന്ദൻ നായർ. പ്രഥമ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ച തിക്കോടിയന്റെ യഥാർത്ഥ പേരാണ് പി കുഞ്ഞനന്ദൻ നായർ. മലയാള സാഹിത്യകാരന്മാരും അവരുടെ തൂലികാനാമങ്ങളും എന്ന വിശദമായ ക്ലാസ്സിനു വേണ്ടി ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. 1898 ബ്രഹ്മസമാജത്തിന്റെ ശാഖ കോഴിക്കോട്ട് ആരംഭിച്ച വ്യക്തിയാണ് ഡോക്ടർ അയ്യക്താൻ ഗോപാലൻ. 1898 ബ്രഹ്മസമാജത്തിന്റെ ശാഖ കോഴിക്കോട്ട് ആരംഭിച്ച വ്യക്തിയാണ് ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ ആദ്യത്തെ മലയാളിയാണ് വി എൻ സ്വാമി എന്ന വെങ്കിട്ടരാമൻ നാരായണ സ്വാമി. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ ആദ്യത്തെ മലയാളിയാണ് വി എൻ സ്വാമി എന്ന വെങ്കിട്ടരാമൻ നാരായണ സ്വാമി. മുഹമ്മദ് അബ്ദുറഹ്മാൻ അല്ലമിൻ എന്ന പത്രം സ്ഥാപിച്ചു. കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നു. അല്ലമിൻ എന്ന പത്രത്തിന്റെ സ്ഥാപകനും കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്ന വ്യക്തിയുമാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ. ഇന്ത്യയുടെ പാൽക്കാരൻ എന്നും ധവള വിപ്ലവത്തിന്റെ പിതാവ് എന്നും അറിയപ്പെടുന്ന വ്യക്തിയാണ് ഡോക്ടർ വർഗീസ് കുര്യൻ. മാക്സസ് അവാർഡ് നേടിയ ആദ്യത്തെ കേരളീയനും നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ ആദ്യത്തെ ചെയർമാനുമാണ് ഡോക്ടർ വർഗീസ് കുര്യൻ. മാക്സസ് അവാർഡ് നേടിയ ആദ്യത്തെ കേരളീയനും നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ ആദ്യത്തെ ചെയർമാനുമാണ് ഡോക്ടർ വർഗീസ് കുര്യൻ. കോഴിക്കോടിന്റെ കഥാകാരൻ എന്നും അതിരാണിപ്പാടത്തിന്റെ കഥാകാരൻ എന്നും അറിയപ്പെടുന്ന വ്യക്തിയാണ് എസ് കെ പൊറ്റക്കാട്. കോഴിക്കോടിന്റെ കഥാകാരൻ എന്നും അതിരാണിപ്പാടത്തിന്റെ കഥാകാരൻ എന്നും അറിയപ്പെടുന്ന വ്യക്തിയാണ് എസ് കെ പൊറ്റക്കാട്. 1980 എസ് കെ പൊറ്റക്കാടിനെ ജ്ഞാനപീഠം പുരസ്കാരത്തിന് അർഹനാക്കിയ കൃതിയാണ് ഒരു ദേശത്തിന്റെ കഥ. 1980 എസ് കെ പൊറ്റക്കാടിനെ ജ്ഞാനപീഠം പുരസ്കാരത്തിന് അർഹനാക്കിയ കൃതിയാണ് ഒരു ദേശത്തിന്റെ കഥ. എസ് കെ പൊറ്റക്കാടിന്റെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് മിഠായിത്തെരുവ്. എസ് കെ പൊറ്റക്കാടിന്റെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് മിഠായിത്തെരുവ്. അടുത്തതായി കോഴിക്കോട് ജില്ലയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കൺഫ്യൂസിംഗ് ഫാക്ടുകൾ നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ വിശപ്പുരഹിത നഗരം കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യത്തെ വിശപ്പുരഹിത നഗരമാണ് കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യത്തെ വിശപ്പുരഹിത ജില്ലയാണ് കോട്ടയം. ഇന്ത്യയിലെ ആദ്യത്തെ വിശപ്പുരഹിത ജില്ലയാണ് കോട്ടയം. ഇന്ത്യയിലെ ആദ്യത്തെ ഭക്ഷ്യസുരക്ഷാ ജില്ലയാണ് കൊല്ലം. ഇന്ത്യയിലെ ആദ്യത്തെ ഭക്ഷ്യസുരക്ഷാ ജില്ലയാണ് കൊല്ലം. ഇന്ത്യയിലെ ആദ്യത്തെ വിശപ്പുരഹിത നഗരം കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യത്തെ വിശപ്പുരഹിത ജില്ല കോട്ടയം. ഇന്ത്യയിലെ ആദ്യത്തെ ഭക്ഷ്യസുരക്ഷാ ജില്ല കൊല്ലം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ലയാണ് കോഴിക്കോട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ലയാണ് കോഴിക്കോട്. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കോഴിക്കോട്. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കോഴിക്കോട്. ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരിയിലാണ്. ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരിയിലാണ്. പി ടി ഉഷ കോച്ചിംഗ് സെൻ്റർ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയാണ്. പി ടി ഉഷ കോച്ചിംഗ് സെൻ്റർ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരിയിലും അതുപോലെ തന്നെ പി ടി ഉഷ കോച്ചിംഗ് സെൻ്റർ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലുമാണ്. ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലേക്ക് പുറപ്പെട്ട ജാഥ നയിച്ച വ്യക്തിയാണ് കെ കേളപ്പൻ. ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലേക്ക് പുറപ്പെട്ട ജാഥ നയിച്ച വ്യക്തിയാണ് കെ കേളപ്പൻ. കേരള ഗാന്ധി എന്നും അദ്ദേഹം അറിയപ്പെടുന്നു. ഉപ്പ് സത്യാഗ്രഹത്തിന് ഭാഗമായി പാലക്കാട് നിന്ന് പയ്യന്നൂരിലേക്ക് പുറപ്പെട്ട ജാഥ നയിച്ച വ്യക്തിയാണ് ടി ആർ കൃഷ്ണസ്വാമി അയ്യർ. ഉപ്പ് സത്യാഗ്രഹത്തിന് ഭാഗമായി പാലക്കാട് നിന്ന് പയ്യന്നൂരിലേക്ക് പുറപ്പെട്ട ജാഥ നയിച്ച വ്യക്തിയാണ് ടി ആർ കൃഷ്ണസ്വാമി അയ്യർ. ഉപ്പ് സത്യാഗ്രഹത്തിന് ഭാഗമായി പാലക്കാട് നിന്ന് പയ്യന്നൂരിലേക്ക് പുറപ്പെട്ട ജാഥ നയിച്ച വ്യക്തിയാണ് ടി ആർ കൃഷ്ണസ്വാമി അയ്യർ. കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് മലപ്പുറം ജില്ലയിലെ കരിപ്പൂർ. കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് മലപ്പുറം ജില്ലയിലെ കരിപ്പൂർ. കാലിക്കറ്റ് സർവകലാശാല സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് മലപ്പുറം. കാലിക്കറ്റ് സർവകലാശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് മലപ്പുറം ജില്ലയിലെ തേഞ്ഞിപ്പലം. കാലിക്കറ്റ് സർവകലാശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് മലപ്പുറം ജില്ലയിലെ തേഞ്ഞിപ്പലം. വൈഫൈ സംവിധാനം നിലവിൽ വന്ന കേരളത്തിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റിയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. വൈഫൈ സംവിധാനം നിലവിൽ വന്ന കേരളത്തിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റിയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കോഴിക്കോട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കോഴിക്കോട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് തിരുവനന്തപുരം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് തിരുവനന്തപുരം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോടും അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരവുമാണ്.
കേരളത്തിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് കെ പി കേശവമേനോൻ. കേരളത്തിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് കെ പി കേശവമേനോൻ. കെ പി കേശവമേനോൻ്റെ ആത്മകഥയാണ് കഴിഞ്ഞ കാലം. കെ പി കേശവമേനോൻ്റെ ആത്മകഥയാണ് കഴിഞ്ഞ കാലം. ദക്ഷിണേന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് എസ് സുബ്രഹ്മണ്യ അയ്യർ. ദക്ഷിണേന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് എസ് സുബ്രഹ്മണ്യ അയ്യർ. കോഴിക്കോട് ജില്ലയുമായി ബന്ധപ്പെട്ട കോഴിക്കോട് ഉത്തരമായി വരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളും പ്രധാന വ്യക്തികളും അപരനാമങ്ങളും അതുപോലെ തന്നെ കൺഫ്യൂസിംഗ് ഫാക്ടുകളുമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പഠിച്ചത്. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ചാനലിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്തൊരു ക്ലാസ്സുമായി കാണുന്നവർക്കും എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.